ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് ഒഴിവു വന്ന പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ ആറുമാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ CPM കൂടിയാലോചനകളും ചർച്ചകളും സജീവമാക്കി. പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് വൈകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ഒരുക്കം തുടങ്ങാൻ CPM സെക്രട്ടേറിയറ്റിൽ ധാരണയായി. CPM കൺട്രോൾ കമ്മീഷൻ യോഗത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കും. കോൺഗ്രസിൽ ആരാകും ഉമ്മൻചാണ്ടിയുടെ പകരക്കാരനെന്ന ചോദ്യവും ഉയർന്നു തുടങ്ങി. ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ച് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നില്ലെങ്കിലും ചർച്ചകളിലേക്ക് വരുമ്പോൾ പാർട്ടിക്ക് മറ്റൊരു ആലോചനയുണ്ടാകില്ല. കഴിഞ്ഞ 53 വർഷമായി പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ പിൻഗാമിയുണ്ടാകുമോ എന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. രാഹുൽ ഗാന്ധി ബ്രിഗേഡിലുള്ള ചാണ്ടി ഉമ്മന് തന്നെയാകും പകരക്കാരനെന്നാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ചാണ്ടി ഉമ്മനെ പാർലമെൻറ്റിൽ എത്തിക്കണമെന്ന ആഗ്രഹം ദേശീയ നേതൃത്വത്തിനുണ്ട്. തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നാണ് ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാകാൻ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ നിയമസഭയുടെ കാലാവധി 2.5 വർഷത്തിലേറെ ശേഷിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണം സൃഷ്ടിച്ച സഹതാപതരംഗം കൂടി പ്രയോജനപ്പെടുത്തുന്ന സ്ഥാനാർത്ഥി നിർണയത്തിനാകും കോൺഗ്രസ് പ്രാധാന്യം നൽകുന്നത്. സഹതാപതരംഗം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മനൊപ്പം അച്ചു ഉമ്മൻ്റെയും പേരുകൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉയരുന്നുണ്ട്. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ മകൾ അച്ചു ഉമ്മനെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം ഉയർത്തുന്നുണ്ട്. അന്തിമമായി ഈ തീരുമാനം കുടുംബത്തിന് വിടാനാകും കോൺഗ്രസ് നേതാക്കൾക്ക് താൽപ്പര്യം. ഈ വിഷയത്തിൽ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തി സ്ഥാനാർത്ഥിത്വത്തിൽ ഭിന്നതയുണ്ടെന്ന ചർച്ചകൾ തിരിച്ചടിയാകരുതെന്നും കോൺഗ്രസിന് നിർബന്ധമുണ്ട്. കുടുംബത്തിൽ നിന്ന് ആരും മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചാൽ UDF ജില്ലാ കൺവീനറും ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനുമായിരുന്ന ഫിൽസൺ മാത്യുവിനെ പരിഗണിക്കും. സഭയുടെ പിന്തുണയും അനുകൂല ഘടകമാണ്. പലരെയും മാറി മാറി മത്സരിപ്പിച്ച് CPM പുതുപ്പള്ളിയെ പലതവണയായി പരീക്ഷണശാലയായി മാറ്റിയെങ്കിലും ഒരു തവണ പോലും വിജയിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ യുവമുഖം JC തോമസ് പരാജയപ്പെട്ടത് 9044 വോട്ടിനാണ്.